ഹലോ വ്യൂവേഴ്സ്, ഞങ്ങൾ ഇന്ന് കരുനാപ്പള്ളി പുത്തൻതെരുവ് സ്ഥലത്തോട്ട് പോവാം. നമ്മുടെ ഒരു ഫ്രണ്ട് എമർജൻസി ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ് വിളിച്ചു, അങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ NH-ൻ്റെ സൈഡിലായിട്ട് തന്നെ ഏതാണ്ട് ഈ ഒരു താജ്മഹൽ പോലെ തോന്നിക്കുന്ന പള്ളി നമുക്ക് കാണാം. ഈ മുസ്ലിം പള്ളി ലോകത്ത് തന്നെ എവിടെയില്ല ഇതുപോലത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചറുള്ള. അത്ര മനോഹരമായിട്ടാണ് ഇവർ ഇത് പണിതുയർത്തിയേക്കുന്നത്. അപ്പോൾ ഈ വഴിക്കൊക്കെ പോകുന്നവർക്ക് ഈ കാഴ്ച കാണാൻ നല്ലൊരു അവസരമാണ്, മിസ് ചെയ്യരുത്. അപ്പം നമുക്ക് വിശേഷങ്ങൾ ആ വീട്ടിലോട്ട് ചെന്നിട്ട് കാണാം. ഹലോ ഗായ്സ്, നമ്മളിന്ന് കരുനാപ്പള്ളിയിൽ ഒരു റോട്ട്വീലറിൻ്റെ അടുത്ത് വന്നേക്കുക. അതിഭീകരനാണ്, നല്ല കിടിലം കൂടൊക്കെയാണ്, നല്ല സ്ഥലമാണ് ഇവിടെ, നല്ല തണലൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ കാലിൽ എന്തോ ഒരു ചെറിയ മുറിവെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു മരുന്നൊക്കെ മേടിച്ച് ഇടാൻ നോക്കിയിട്ട് പക്ഷേ ഇവൻ കടിക്കാൻ വരുന്നു. റോഡ് വീലറിൻ്റെ ശരീരം നൊന്ത് കഴിഞ്ഞാൽ അവർ ആരാ നോക്കത്തില്ല, വലിച്ചു വാരിയിട്ട് കടിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് സഹായം ചോദിച്ച് നമുക്ക് ഭവനെ ഒന്ന് കാണാം. അപ്പം നമ്മുടെ ജിമ്മി എന്ന് പറയുന്ന 4 വയസ്സുള്ള റോഡ് വീലറാണ്. അവൻ്റെ കൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി കൂടെ, നല്ലൊരു എയർ സർക്കുലേഷനോടെ തണലത്തൊക്കെയാണ് കൂടെ നിർമ്മിച്ചേക്കുന്നത്. ഇവൻ ഭയങ്കര അലമ്പാണ്. ജിമ്മി ഒരു തരം സൈക്കോ ബിഹേവിങ് ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ മുമ്പിൽ വെച്ച് കാണിച്ചിരുന്നേക്കാം. അപ്പം ഞങ്ങൾ ഓണറിനോട് ചോദിച്ചപ്പം ഇവൻ്റെ 2 മാസം തൊട്ട് തന്നെ ഇവൻ്റെ സ്വന്തമായിട്ട് കാലും ബാലും ഒക്കെ ഇവൻ കടിച്ച് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കാണുമ്പോൾ തന്നെ ഇവർക്ക് പേടിയൊക്കെ തോന്നിയിരുന്നു. ശരിയായ രീതിയിൽ ഇവനെ കറക്റ്റ് ചെയ്യാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞില്ല. അവൻ വലുതായി വരുംതോറും വഷളായി വരുമായിരുന്നു. അവൻ്റെ ആരോഗ്യവും ഇവൻ്റെ വലിപ്പമൊക്കെ കാരണം തന്നെ ഇവൻ്റെ മുമ്പിൽ നമുക്ക് പിടിച്ച് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു എന്നാണ് ഓണർ പറഞ്ഞിരുന്നത്. 40 കിലോ ഉള്ള ബോഡി ഭാരമാണ് ഇവനുള്ളത്. അനായാസമായിട്ടുള്ള ബൈറ്റിംഗ് സ്പീഡ്, ഏവർക്കും പേടിയാവുന്ന ഒരു ബ്രീഡ് തന്നെയാണ് റോഡ് വീലർ. ഇവൻ 3 ദിവസമായിട്ട് ഈ കൂട്ടി പുറത്തിറങ്ങുന്നില്ല, ഫുഡ് കഴിക്കുന്നില്ല, എന്തോ വയ്യായ്മയൊക്കെ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓണറ് ശ്രദ്ധിച്ചപ്പം കയ്യിൽ മുറിവ് കാണുന്നത്. അങ്ങനെ മുറിവ് പരിശോധിച്ചപ്പോൾ ഡീപ്പായിട്ട് മാഗറ്റ് വൗണ്ട് പുഴുക്കളായിട്ടുണ്ട് വിരലിടയിലെല്ലാം. ഇങ്ങനെ ഒരുവിധം ഇവൻ നമ്മളടുത്ത്
കൺട്രോൾ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഓണറിൻ്റെ കയ്യിൽ നിന്ന് ഓണർ വാങ്ങിച്ചു വെച്ച മരുന്ന് എൻ്റെ കാലിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇപ്പം ഈ മാഗറ്റ് വൗണ്ട് വരാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ രാത്രി ഇവനെ ഇവിടുത്തെ ഫുൾ ഗാർഡിങ്ങിന് വേണ്ടി വെളിയിലോട്ട് തുറന്നു വിടും. ഇങ്ങനെ ഇവനെ ഇവിടെ ഓടിച്ചാടി നടന്ന സമയത്ത് എവിടേക്കോ തട്ടി മുറിവൊക്കെ ഉണ്ടായിട്ട് ഈച്ച മുട്ടയിട്ടാണ് ഈ പുഴുക്കളാവുന്നത്, ഈച്ചയുടെ ലാർവയാണ് പുഴുക്കളാവുന്നതൊക്കെ. നമ്മുടെ നാട്ടിൽ സമ്മർ ടൈമിൽ കൂടുതലായിട്ട് ഈച്ചകൾ പെരുകുന്നതായിട്ട് കാണാം. കാരണം ഇവരുടെ പ്രത്യുൽപാദനം കൂടുതലായിട്ട് നടക്കുന്നതൊക്കെ ചൂടുള്ള സമയത്താണ്. അപ്പം നമ്മൾ കൂടുകളും ഫുഡ് കൊടുത്ത വേസ്റ്റുകളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പാത്രവും കേജുകളെല്ലാം നല്ല ഹൈജീനായിട്ട് തന്നെ സൂക്ഷിക്കണം. പിന്നീട് ചീഞ്ഞു നാറുന്ന ശരീരം കണക്കൊക്കെ ഈച്ച സ്മെല് ചെയ്തെടുത്തിട്ട് അവിടെ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് ഈ മുട്ടകളൊക്കെ ലെയിൻ ചെയ്യുന്നത്. അപ്പം നമ്മളത് ഡെയിലിയും പരിശോധിക്കണം. കൂടുകളിൽ പോകാൻ നേരത്ത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവർ ബോഡി പാർട്സ് എല്ലാം ചെക്ക് ചെയ്യുക. കൂടുകളെല്ലാം ക്ലീൻ ആണോ, പ്ലേറ്റുകളെല്ലാം ക്ലീൻ ആണോ, അതൊക്കെ ശ്രദ്ധിക്കുക, ക്ലീൻ ആക്കുക. ഇപ്പം ഈ വീഡിയോയിൽ കാണുന്ന ഈ പുഴുക്കൾ ഏകദേശം 3 ദിവസത്തെ പഴക്കമുള്ള ലാർവകളാണ്, ഈച്ചകളുടെ ലാർവയാണ് അതൊക്കെ. അപ്പം ഞങ്ങൾ മരുന്ന് ഒഴിച്ചതിൻ്റെ പിന്നാലെ തന്നെ അകത്തുനിന്ന് പുഴുക്കളൊക്കെ ഇങ്ങനെ പുറത്ത് വന്ന് ചാവാൻ തുടങ്ങിയിട്ടുണ്ട്. പലയിടങ്ങളിലും മാഗറ്റ് വൗണ്ട് വരുന്ന സമയത്ത് കൊണ്ട് ഉപേക്ഷിക്കുകയോ ഇല്ലെങ്കിൽ ഇത് കെയർ ചെയ്യാതെ ഡോഗ് നശിച്ചു പോകുന്നവരെ മരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ശരിയായ ചികിത്സയൊന്നും കൊടുക്കാൻ പറ്റാതെ ഒത്തിരി അവശ നിലയിലാവുന്ന പട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. വെറും സിമ്പിളായിട്ട് തന്നെ ഇതൊക്കെ ശരിയായ മരുന്നുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പം തന്നെ മാറ്റിയെടുക്കാവുന്ന, 1 ആഴ്ച കൊണ്ടൊക്കെ ഉണക്കിയെടുക്കാവുന്ന മുറികളൊക്കെ തന്നെയാണ് ഈ മാഗറ്റ് വൗണ്ട്സ്. ആരും കെയർലെസ് ആയിട്ട് വിചാരിക്കരുത്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ കടകളിലും ഒക്കെ നല്ല മരുന്നുകളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞങ്ങൾ നിൽക്കവേ തന്നെ ഇവൻ്റെ ദേഹത്ത് ഈച്ച മുട്ടയിടാനായിട്ട് പാറി നടക്കുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന കളർഫുള്ള് ശരീരമായിട്ടുള്ള ഈ ഈച്ചയാണ് മണിയൻ ഈച്ച എന്നറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ ഇവൻ്റെ ദേഹത്ത് ഈ നാറ്റവും ഈ വൂണ്ടിൻ്റെയൊക്കെ സ്മെല്ല് കാരണം അവർ വീണ്ടും വീണ്ടും അട്രാക്റ്റ് ആവും ഇവരുടെ ദേഹത്ത് മുട്ട ലെയിൻ ചെയ്യാനായിട്ട്. ഇവർ ഈ വൈറ്റ് ഫെവിക്കോളിൻ്റെ ഒരു തുള്ളി പോലെ കാണുന്ന ഇതാണ് ഇവരുടെ ലാർവേ. ഈച്ച ലെയിൻ ചെയ്യുന്ന ആ ലാർവേ ഭയങ്കര സ്റ്റിക്കിയാണ്. ഇടുന്ന സ്ഥലത്ത് നിന്ന് നമ്മത് എടുത്ത് കളയാൻ തന്നെ ഭയങ്കര പ്രയാസം. അപ്പം ഡോഗ്സ് ഒത്തിരി തവണ അതിൽ ലിക്ക് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ലിക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ കൊണ്ടൊക്കെ ഈ മുട്ട ഈച്ച ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇരുന്നത് നിമിഷ നേരങ്ങൾ കൊണ്ട് പുഴുക്കളാവും. ഒരു ഏകദേശം ഒരു ഈർക്കലിൻ്റെ കനത്തിൽ ആദ്യം ഒരു ദ്വാരം വീഴും, രണ്ടാമത്തെ ദിവസം അത് വലിയ പുഴുക്കളായി തന്നെ മാറും. ജസ്റ്റ് കഴിയാണ് വിടുക. ഗുഡ് ബോയ് അല്ലേ, ഗുഡ് ബോയ് അല്ലേ. വാ 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 ഇനി വാ വാ. ഞങ്ങളവനെ പുറത്തിറക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണറിനെ ആ കൂടൊക്കെ ഒന്ന് കഴുകാനായിരുന്നു. അവൻ്റെ ആ ഒരു ചോരയും പഴുപ്പുമൊക്കെ വീണിട്ട് ഫുള്ള് സ്മെല്ലി ആയിട്ടിരിക്കുമായിരുന്നു. അപ്പം അത് കഴുകാൻ വേണ്ടി ഞങ്ങളവനെ പുറത്തിറക്കി. പുറത്തിറക്കിയപ്പോൾ ആൾ കുറച്ച് കാമായിട്ടൊക്കെ ഞങ്ങളോട് ഇരുന്നു വന്നു. അപ്പം ഞാൻ അവനെ ഒന്ന് കോംപ്രമൈസ് ചെയ്യുമായിരുന്നു. റോട്ട്വെയ്ലർ ഒരു സിംഗിൾ മാസ്റ്റർ ഡോഗ് ആണെന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഒരുപാട് റോട്ട്വെയ്ലേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലാണെങ്കിലും ഇപ്പം നമ്മൾ ഗ്രൂമിങ്ങിനോ അങ്ങനെയുള്ള പോകുന്ന വീടുകളിലൊക്കെ ഒരുപാട് റോട്ട്വെയ്ലേഴ്സിനെ കണ്ടിട്ടുണ്ട്.
പക്ഷെ അവരൊക്കെ തന്നെയും കൂടുതലായിട്ടും കൂടുകളിലിടാതെയും അങ്ങനെ അവരുടെ കൂടെ തന്നെ നടത്തി വാക്കിങ്ങിനൊക്കെ കൊണ്ടുപോയി മനുഷ്യനുമായിട്ട് സോഷ്യലൈസ് ചെയ്യുന്നത് കൊണ്ട് അവരൊക്കെ തന്നെ ഭയങ്കര നമ്മളോടൊക്കെ വന്നു കയറിയാലും നമ്മളോടും ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി നിൽക്കുന്ന ഒരു തരം രീതിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈവൻ നമ്മളൊരു ലാബാണെങ്കിൽ പോലും അവരെ ഒരു മനുഷ്യനോട്ട് അടുപ്പിക്കാതെ ഒരു കൂട്ടി തന്നെ ഇട്ട് വളർത്തുവാണെങ്കിൽ ഈവൻ ലാബാണെങ്കിലും കടിക്കും. സോ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റോട്ട്വെയ്ലർ എന്ന് പറയുന്ന ഒരു ഡോഗ് അവരുടെ ബ്രീഡിന് തന്നെ ഒരു അഗ്രഷൻ സ്വഭാവമുണ്ട്. സോ കൂടുതൽ സോഷ്യലൈസ് ചെയ്യിപ്പിക്കുവാണെങ്കിൽ ഇതുപോലെ, ഇപ്പോൾ ഇവനൊരു മെയിൽ ഡോഗാണ്, ഇവനെപ്പോലെ ഇത്രയും വലിയ അഗ്രഷൻ കാണിക്കില്ല. എന്തായാലും അവരുടെ ദേഹം നൊന്താൽ അവർ കടിക്കും, എങ്കിൽ പോലും ഇത്രയും അഗ്രഷൻ, ഒരു ചെറിയ സ്വന്തം ശരീരം നോവിക്കുന്ന രീതിയിലുള്ള ഒരു അഗ്രഷൻ ഒരു റോട്ട്വെയ്ലേഴ്സും കാണിക്കത്തില്ല. അപ്പം പറഞ്ഞു വന്നത്, നമ്മുടെ വീട്ടിൽ റോട്ട്വെയ്ലറിനെയൊക്കെ വാങ്ങിക്കുമ്പോൾ വീട്ടിലൊരു അംഗത്തിനെ പോലെ കൂടെ കൊണ്ട് നടക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കണം. പിന്നീട് ഇതിനെ കരുത്തോ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ കരുത്തുള്ളവരായിരിക്കണം. കരുത്ത് ഉള്ള ഞാൻ പല മൃഗാശുപത്രി പോകുമ്പോൾ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, നല്ലൊരു ഫ്രണ്ട്ലി റോട്ട്വെയ്ലറിനെയൊക്കെ പ്രായമുള്ള അമ്മമ്മമാരും അച്ഛന്മാരൊക്കെ കൊണ്ടു നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവർ ഇടവഴിയിച്ചെടുക്കുന്ന വീട്ടിലെ എല്ലാവരും ഒരേ മനസ്സോടെ ഇതിനെ കൈകാര്യം ചെയ്തൊക്കെ വരുവാണെങ്കിൽ ഇവരെ വളർത്താനൊക്കെ വളരെ ഈസിയാണ്. അപ്പം ഗായ്സ്, നമുക്ക് മാഗട്ട് വൂണ്ട് വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇനി നിന്ന് കാണാം. ഇതെൻ്റെ സുഹൃത്ത് മീനാക്ഷിയുടെ വീട്ടിലുള്ള ലാബ്രഡോറാണ്. ഇയാൾ വളരെ പാവമായതുകൊണ്ട് എന്നെ ഇയാളെ ഡെമോയായിട്ട് എടുത്തേക്കുക, കടിക്കത്തൊന്നുമില്ല. അപ്പോൾ കടിക്കുന്ന ഡോഗാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ കുഞ്ഞിലെ തൊട്ടൊക്കെ ഇങ്ങനെ സോഷ്യലൈസ് ചെയ്ത് കാലിലും കയ്യിലൊക്കെ പിടിച്ചൊക്കെ വളർത്തിയെടുക്കുവാണെങ്കിൽ നമുക്ക് എന്തും ചെയ്ത് തരാനായിട്ട് ഇരുന്ന് തരും. അപ്പോൾ കൊച്ചിലെ തൊട്ട് തന്നെ നമ്മൾ പറയുന്ന കണക്ക് ഫോളോ ചെയ്ത് വന്നിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പം ഇയാളുടെ പോ നന്നായിട്ട് ക്ലീൻ ചെയ്യാനുള്ള മെത്തേഡ് പറഞ്ഞു തരിക. അപ്പം പുറത്തോട്ടൊക്കെ പോയിട്ട് വരുമ്പോൾ ചെളിയും മറ്റ് അഴുക്കുകളോട്ടൊക്കെ കയറി വന്നിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ വഴിയാണ് ഉപ്പുവെള്ളം. നമ്മുടെ കടലിലെ ഉപ്പിൻ്റെ രുചിയുള്ള രീതിക്കുള്ള ഉപ്പുവെള്ളം വെള്ളത്തിൽ കലക്കിയിട്ട് ബൗളിൽ ഇതുപോലെ മസാജ് ചെയ്ത് അഴുക്കെല്ലാം കളയുക. ഹെയറിനകത്തൊക്കെ അഴുക്കൊക്കെ പറ്റിയിരിക്കും, അതുപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് അഴുക്കെല്ലാം കളയുമ്പോഴത്തേക്ക് ഹെയറൊക്കെ നല്ല പോടയിടയ്ക്കുള്ള ഹെയറൊക്കെ നല്ല ക്ലീനായിട്ട് തന്നെ വരും. കഴുകിയ ശേഷം നമുക്ക് ടവലെടുത്ത് നന്നായിട്ട് ഡ്രൈ ആവുന്ന ടവൽ എടുക്കണം. എടുത്തിട്ട് മസാജ് ചെയ്ത് വന്നോട്ട് ക്ലോസപ്പിൽ വരും കുട്ടി. എന്നിട്ട് നന്നായിട്ട് ഈ ഇടയിലെല്ലാം ഡ്രൈ ആക്കി എടുത്തിട്ട് അപ്പം ഞങ്ങൾ ഈ കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ നഖവും കൂടെ നന്നായിട്ട് ക്ലീൻ ചെയ്യും. ഇപ്പം നഖത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഈ ചെളിയൊക്കെ ഇരുന്നിട്ട് നഖത്തിൻ്റെ ഒരു വെയിനുള്ള പോർഷൻ എന്ന കാണാൻ പറ്റാതെയൊക്കെ ഇരിക്കും. അപ്പം വെള്ളത്തിലിട്ട് കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അഴുക്കൊക്കെ പോകുമ്പം വെയിൻ കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പം നമുക്ക് അത് നോക്കി അളവ് നോക്കി കട്ട് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ചോര വരും. നിങ്ങൾ വെയിനൊക്കെ അതിനകത്ത് നല്ല സൂക്ഷ്മമായിട്ട് നോക്കുമ്പം ഒരു പിങ്ക് പോർഷൻ കാണാം. ആ പിങ്ക് പോർഷൻ്റെ മേളിൽ നിർത്തി വേണം നഖം കട്ട് ചെയ്യാൻ. ഇപ്പോൾ ഇതിനകത്തൊരു പിങ്ക് പോർഷൻ കാണാം, അത് നമുക്ക് ക്യാമറയിൽ കിട്ടുമോ എന്നറിയത്തില്ല. കുറച്ച് ഇങ്ങോട്ട് ഈ പിങ്ക് പോർഷൻ കണ്ട് ഇവിടം വരെ പിങ്ക് പോർഷന്, അവിടം വരെ ഞരമ്പുണ്ട്. അപ്പം നമ്മൾ അവിടെ വെച്ച് മേളിലോട്ടേ കട്ട് ചെയ്യാവൂ, ചേർത്ത് കട്ട് ചെയ്യരുത്, ബ്ലീഡിങ് വരും. അതുപോലെ തന്നെ ചില നഖങ്ങളൊക്കെ ബ്ലാക്ക് ആയിരിക്കും, നമുക്ക് ആ വെയിൻ കാണാൻ പറ്റത്തില്ല. അപ്പം നമ്മളൊരു കെയർഫുള്ളായിട്ട് കട്ട് ചെയ്യണം. നഖം കൂടുതൽ വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവരുടെ ഈ ഒരു സ്റ്റാൻഡിങ് പൊസിഷനത് നിൽക്കുന്ന ഈ പൊസിഷനിൽ വ്യത്യാസം വരും. ഈ ഫലാഞ്ചസ് എന്ന് പറഞ്ഞ് ഇവരെ വിരലുകളെല്ലാം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് സ്റ്റാൻഡ് ചെയ്യും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും സ്റ്റാൻഡിങ് പൊസിഷനിൽ. അതുകൊണ്ട് നഖം നിങ്ങൾ നന്നായിട്ട് ട്രിം ചെയ്ത് കൊടുക്കുക, കെയർഫുള്ളായിട്ട് ചെയ്യുക. അറിയാത്തവർ യൂട്യൂബിലൊക്കെ നോക്കി, അല്ലെങ്കിൽ നല്ലൊരു ഗ്രൂമറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് നഖം വെട്ടാൻ അറിയാവുന്ന അടുത്ത് കൊണ്ടുപോയി നഖം വെട്ടിക്കുക. അപ്പം ഇങ്ങനെ നഖം വളരുന്ന സമയത്ത്
ഈ ഒരു ഫലാഞ്ചസിനകത്തൊക്കെ ഇങ്ങനെ ഒരു വളവ് വരും, ഇങ്ങനെ നഖം വളർന്നിട്ട് നഖം വളരുന്ന ഡയറക്ഷനിൽ ഇങ്ങനെ വളഞ്ഞു കൊടുക്കും. ഇങ്ങനെ നേരെ നിൽക്കേണ്ട വിരലുകളെല്ലാം ഇങ്ങനെ ട്വിസ്റ്റ് ആയിപ്പോവും. നല്ല വൃത്തിയാക്കി ഹെയർ നമുക്ക് ട്രിം ചെയ്യാം. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ട്രിമ്മർ കാണണമെന്നില്ല, അതുകൊണ്ട് ഈ എക്സസ് ആയിട്ടുള്ള ഹെയർ ഉണ്ടെങ്കിൽ ഇവർക്ക് നടക്കാനൊക്കെ പറ്റത്തില്ല, ഭയങ്കരമായിട്ട് സ്ലിപ്പായി പോവും. പിന്നെ അഴുക്ക് കയറി നിന്നിട്ട് നനവൊക്കെ നിന്നിട്ട് ഫംഗസ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവും. എക്സസ് ആയിട്ട് വളരുന്ന കോഴടി വളരുന്ന ഹെയറൊക്കെ ഡ്രിം ചെയ്യുക. ഡ്രിമ്മർ ഇല്ലാത്തവർ, എല്ലാവരും വീട്ടിൽ ഡ്രിമ്മർ കാണണമെന്നില്ല, അപ്പോൾ നമുക്ക് ഈ സിസർ ആയാലും ഉപയോഗിക്കാം. സിസർ കണ്ടിട്ടുണ്ട്, ഈ കർവ്ഡ് ആയിട്ടുള്ള സിസർ ഉപയോഗിക്കണം. ഈ ഒരു വളവുള്ളത് അപ്പം നമുക്ക് ഈ വളവുകളിലൊക്കെ ഇങ്ങനെ പതുക്കെ ക്ഷമയോട് തന്നെ ചെയ്യണം കേട്ടോ. അതൊക്കെ വെപ്രാളം കാണിക്കാൻ പാടില്ലാത്തൊരു പോർഷനാണ്. അപ്പോൾ ക്ഷമയോട് തന്നെ ഇങ്ങനെ സൈഡിലുള്ള വിളവുകളിലൊക്കെയുള്ള നമുക്ക് നന്നായിട്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റും. വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യണം അതൊക്കെ. നന്നായിട്ട് എക്സസ് ആയിട്ടുള്ള ഹെയർ ഒക്കെ കണ്ടോ നിങ്ങൾക്ക് കാണാം, നല്ല ക്ലീൻ ആയിട്ടുണ്ടോ? കണ്ടോ. ഇനി നമുക്ക് ഇങ്ങനെയുള്ള ഒരു കോസ്മെറ്റിക്സ് ഒക്കെ ഇവർക്ക് ഉപയോഗിക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പോ നന്നായിട്ട് മോയ്സ്ചറൈസും പിന്നെ മസാജൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ക്രീമാണ്. ഇതൊക്കെ 100-150 രൂപ വിലയൊക്കെ ഉള്ളൂ, നമ്മളെ ഓൺലൈനിലൊക്കെ കിട്ടും, നല്ല കമ്പനിയുടെയൊക്കെ. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാപ്റ്റൻ സാക്കിൻ്റെ ഈ ബ്രാൻഡ്, നല്ല ബ്രാൻഡായി വരാം. അപ്പോൾ ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ്ലി സ്മൂത്ത് മോയ്സ്ചറൈസിങ് ഫോർ ബട്ടർ ഫോർ ഡ്രൈ പോസ് ആൻഡ് റഫ് എൽബോസ്. ഇപ്പം എൽബോസിലൊക്കെ ഇവർക്ക് തഴമ്പൊക്കെ വരുന്നതിന് ഇതൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. നല്ല സൂപ്പർ സാധനമാണ് ഇത്. നിങ്ങൾ രാത്രി കാലങ്ങളിലൊക്കെ ഇത് നന്നായിട്ട് ഇട്ട് അപ്ലൈ ചെയ്ത് കണ്ട് ഇതുപോലെ മസാജൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ, ഇത് ഈ ലാബിനൊക്കെ പൊതുവെ ശ്രദ്ധിച്ചാൽ മതി, ഈ പോസ് ഒരുമാതിരി ഇങ്ങനെ വെടിച്ചു കയറുന്നതൊക്കെ കാണാം. ഇത് നക്കിയാലൊന്നും ഒരു പോയിസണും അല്ല കേട്ടോ, അതുകൊണ്ട് പേടിക്കണ്ട. ഇത് ഇട്ട് കൊടുത്ത ശേഷം ഒരു നക്കുവോ നക്കി. അപ്പം നിങ്ങളുടെ ഡോഗിൻ്റെ പോസ് ഇതുപോലെ ഫേസ് മസാജ് ചെയ്യുന്ന പോലെ ഇങ്ങനെ മസാജൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു റിലാക്സേഷൻ ആയിരിക്കും ഇവർക്ക്. നല്ല സുഖമായിട്ട് ഇവർ ഫീൽ ചെയ്യും, സ്ട്രെസ് റിലീഫ് ആയിരിക്കും. തമാശ പറഞ്ഞതല്ല, സ്ട്രെസ് റിലീഫ് ആയിരിക്കും ഇതൊക്കെ. നമ്മൾ വിചാരിക്കും ഇപ്പം നമ്മുടെ തല മസാജും ഫേസ് മസാജൊക്കെ ചെയ്ത് തരുമ്പോൾ നമുക്കൊരു സ്ട്രെസ് റിലീഫ് അല്ലേ, അതുപോലെ തന്നെ ഇവരുടെ കാലുകളുടെ ഇടയിലെല്ലാം മസാജൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇവരെ അഗ്രഷനൊക്കെ ഇവർക്ക് കുറേയൊക്കെ ചെയ്യും. നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടൊക്കെ പോസ് വരും. നല്ലൊരു പ്രോസസ്സാണ് കേട്ടോ ഇതൊക്കെ. നിങ്ങൾ നിങ്ങളുടെ ഡോഗ്സിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ പ്രോസസ്സൊക്കെ ചെയ്തു കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നെക്സ്റ്റ് നമ്മൾ പറയാൻ വരുന്നത്, ഇവർക്ക് പോസിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് മാഗട്ട് വൂണ്ട്, ഇപ്പം ഈച്ച വന്ന് മുട്ടയിട്ടിട്ട് പുഴുവാൻ സാധ്യതയുണ്ട്. അഴുക്കും ഇട്ടിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇറിറ്റേറ്റിംഗ് ഇച്ചിങ് ഒക്കെ വന്നിട്ട് ഇവരിത് നക്കി നക്കി ചെറിയ ചെറിയ മുറിവുകളുണ്ടാകും. കടിക്കും, കടിച്ചിട്ട് മുറിവുകളുണ്ടാകും. ഈ നനവൊക്കെ നിന്നിട്ട് ഈ നഖങ്ങളുടെ ഇവിടെ എല്ലാം ഫംഗസ് സ്റ്റാർട്ട് ചെയ്യും. ഈസ്റ്റ് ഇൻഫെക്ഷൻ, മാലസേഷ്യ, ഫംഗസ്, പിന്നെ ഡെർമോഡെക്സ്, മെയിഞ്ചുകൾ, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് സ്കിൻ പ്രോബ്ലം പറയാനായിട്ട്. അപ്പം അതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ പോസിൻ്റെ കെയറിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവർ ഈ ഡോഗ്സിനൊക്കെ എവിടെയൊക്കെയാണ് മാഗട്ട് വൂണ്ട് വരുന്നത്, പുഴുവാകുന്നത് എങ്ങനെയാണെന്നൊക്കെ പറയാം. ഏകദേശം ഒരു 4-5 വയസ്സിൻ്റെ മേപ്പോട്ട് വരുന്ന ജർമ്മൻ ഷെപ്പേർഡ്, ലാബ്, റോട്ട്വൈലർ, അവർക്കൊക്കെ ഈ പോസിൻ്റെ ഇടയിലൊക്കെ ഈച്ച മുട്ട ഇട്ടിട്ട് പുഴുവാവാറുണ്ട്. ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മുറിവുകളോ അല്ലെങ്കിൽ നക്കി നക്കി നനവുകളോ മറ്റെന്തെങ്കിലും ഒരു ചൊറിഞ്ഞ് ചരങ്ങൊക്കെ വരുന്ന സമയത്ത് അവിടെ ഈച്ച മുട്ടയിടാറുണ്ട്. ഈ ഒരു പോർഷൻ നിങ്ങൾ ഡെയിലി ശ്രദ്ധിക്കണം. പിന്നീട് ഒരു 4-5 വയസ്സിന് മേപ്പോട്ട് വരുന്ന ലാബ്രഡോറിൻ്റെ ഈ ഇവിടുത്തെ ഹെയറെല്ലാം പൊഴിഞ്ഞു പോയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ പ്രോബ്ലമൊക്കെ വന്നിട്ട് ഇവിടെ പൊഴിഞ്ഞു പോയിട്ട് ഇവിടെ ഈച്ച മുട്ട ഇട്ടിട്ട് പുഴുവാകാറുണ്ട്. ഇതാ ഇതിൻ്റെ ഇടയിലൊക്കെ ഈച്ച വന്ന് മുട്ടയിടാറുണ്ട്, ഈ വാല് തുടങ്ങുന്ന സ്റ്റാർട്ടിങ്ങിൽ. പിന്നീട് ഏനൽ ഗ്ലാൻഡ് കൊളാപ്സ് ആവും. ഇപ്പോൾ ഇവർക്കൊരു 6-7 വയസ്സാവുന്ന സമയത്ത്
ഇവിടെ ഈച്ച മുട്ടയിട്ടിട്ട് പുഴുവാകാൻ സാധ്യതയുണ്ട്. പിന്നീട് പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ ചെവിയുടെ ഭാഗത്ത്, ചെവിയുടെ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചോണം, ഇവിടെയൊക്കെ ഈച്ച മുട്ടയിടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ കഴുത്തിൻ്റെ മേൽഭാഗത്ത്. അപ്പോൾ ഇതൊക്കെയാണ് മാഗറ്റ്സിൻ്റെ പ്രധാന ഹോട്ട് സ്പോട്ടുകൾ. അപ്പം നിങ്ങൾ ഡെയിലിയും ഈ സ്ഥലങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തേ പറ്റൂ ഡെയിലിയും. ഈ ബ്രീഡ് ഡോഗ്സിന്, നമ്മുടെ നാടൻ ഡോഗ്സിൻ്റെ അത്ര ഈച്ചയെ തുരത്താനുള്ള ഒരു കപ്പാസിറ്റി ഒന്നുമില്ല. ഇവർ ചക്ക വെട്ടിയിട്ടാണ് കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് തന്നെ ഈച്ചകൾ ഇവിടെ ഇവരുടെ പല ഭാഗങ്ങളിലും മുട്ട ഇട്ടിട്ട് പുഴുക്കളാകാൻ സാധ്യതയുള്ളത്. അപ്പം നമ്മൾ ഡെയിലി ഇവരെ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് രക്ഷപ്പെടുത്താനുള്ള ഏക വഴി. അപ്പോൾ ഇവരെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത് ഈച്ചകൾ തന്നെ, ഈച്ചയുടെ പുഴുക്കളാണ് ഇവരെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് ഈ നമ്മുടെ ഡോഗ്സിനെ ക്യാറ്റ്സിനെയൊക്കെ കെയർ ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിൽ വഹ്യാട്ടായിട്ട് വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. താങ്ക് യു.